കാനനചായേനാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നോ വേണ്ടിന്നോ വേണ്ടോ മലാളെ കാനനച്ചായയിലാടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. ഈ ചിരിയാണ് എൻ്റെ സന്തോഷം. ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റി നടന്ന് പലരെയൊക്കെ കണ്ടെങ്കിലും ഇത്രയും സന്തോഷമുള്ള ഇത്രയും സന്തോഷമുള്ള ഒരു ചിരി അത് ഞാൻ ഇന്നലെ ഒരു ഫോട്ടോയിൽ കണ്ടു. എന്നെ കാണണമെന്ന് അമ്മ ആഗ്രഹവും പ്രകടിപ്പിച്ചു. വൈകുന്നത് ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് ഒന്ന് ചിരിച്ചത്. ചിരിക്കുവാന്നോ കരയുവാന്നോ? അല്ല, ചിരിക്കുവാ. ചിരിക്കുവാന്നോ? കണ്ണ് നിറയുന്നല്ലോ. എന്തുകൊണ്ടത്? സന്തോഷമുണ്ടോ കണ്ടപ്പോ? സന്തോഷം കൊണ്ട് അറിയോ. എന്നെ കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ? എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? എനിക്കിപ്പോ 97 വയസ്സുണ്ട്. 97 വയസ്സുണ്ട്. ഇനി ഒരു 3 വർഷം കൂടെ കഴിയുമ്പോൾ 100 ആഘോഷം നമുക്ക് അടിച്ചു പൊളിക്കണം. അതൊക്കെ ജീവിച്ചിരിക്കും, നല്ല സന്തോഷമായിട്ട് ജീവിച്ചിരിക്കും കേട്ടോ. വീട്ടിൽ സന്തോഷക്കുറവൊന്നുമില്ല. സന്തോഷമില്ല. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തോ? ഒരു സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കത്തില്ല. പണ്ട് ഉപയോഗിച്ചിട്ടില്ല. എത്രാം ക്ലാസ് വരെ പഠിച്ചായിരുന്നു? 7 ക്ലാസ് വരെ പഠിച്ചു. ചവറയിലാ പഠിച്ച്? പണ്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു, ജോലിയൊക്കെ ഉണ്ടായിരുന്നു, വീട്ടു ജോലി അങ്ങനൊന്നും ഇല്ല, ഒരുപാട് പേര് സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സൗന്ദര്യം ഞാൻ ഇരിക്കുന്നത്. പിന്നെ എന്തൊക്കെ കഴിക്കും? കഴിക്കാൻ ഞാൻ എണ്ണയും വറുത്തതും കഴിച്ചതൊന്നും കഴിക്കാറില്ല. പിന്നെ വീട്ടിൽ വെക്കുന്ന ആഹാരം മാത്രം കഴിക്കും. കഴിക്കും. കല്യാണത്തിനൊക്കെ പോയിട്ട് എത്ര നാളായി? അയ്യോ, പോത്തില്ല. അവിടെ ഇടി കണ്ടാ പേടിയാവോ? കല്യാണ വീട്ടിൽ ഇടി കണ്ടാ പേടിയാവോ? തിരക്ക്. കഴിക്കത്തില്ല. പപ്പടം ഇഷ്ടമാണ്? പപ്പടം ഇഷ്ടമാണ്. ഇറച്ചി ഒന്നും ഇപ്പൊ കഴിക്കത്തില്ല. ഒന്നും കഴിക്കത്തില്ല. ചായ കുടിക്കുവോ? ചായ ഇപ്പൊ തരത്തില്ല. ചായ കുടിക്കുവായിരുന്നു. അതെന്നും ഇങ്ങനെ സുന്ദരിയായിട്ട് ഒത്തിരി നാൾ ഇരിക്കാൻ വേണ്ടിയാ തരാത്ത. ആ പറയാം, അമ്മ പറയട്ടെ. രാവിലെ അമ്മ രാവിലെ എഴുന്നേറ്റ എങ്ങനെ? അമ്മയുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6 മുട്ട പൊടിക്കുന്ന തരും. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് പാലം കൊണ്ടു തരും. അത് കഴിക്കും. പിന്നെ രാവിലെ കഞ്ഞിയുണ്ട്. അത് തേങ്ങാപ്പാലും അയാളിയോ ഇതേപോലെ എല്ലാം കൂടെ ഇട്ട് ഒരു കഞ്ഞി. പല്ലുണ്ട്? പല്ലില്ലുണ്ടെങ്കിൽ എടുത്ത് മുത്തം എടുത്ത പല്ല് വെക്കുകയും ചെയ്തു. പല്ല് വെച്ചതാ. ഓ, ഞാൻ വേണ്ടാന്ന് കാണും. പല്ല് വെക്കണ്ട, പല്ല് വെച്ചാൽ ഈ സൗന്ദര്യം അങ്ങ് പോവും. ഇങ്ങനെ ചിരിക്കുന്നതിനാ രസം. എന്നിട്ട് പിന്നെ ഉച്ചക്ക് ചോറുണ്ടു. ഉച്ചക്ക് ചോറുണ്ടു. പിന്നെ 4 മണിക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ട്. എത്ര മണിക്ക് ഉറങ്ങും? എത്ര മണിക്ക് ഉറങ്ങും? ഉറങ്ങുന്ന അത് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ. എത്ര മണിക്ക് എഴുന്നേക്കും? എഴുന്നേക്കും 6 മണി. 6 മണിയൊക്കെ ആവും. നല്ല സ്വസ്ഥമായിട്ട് ഉറങ്ങും. ഉറക്കമൊക്കെ കിട്ടും. പിന്നെ വേറെന്തോ ഇഷ്ടം? അത് പൊടിയടിക്കഞ്ഞ് കുടിക്കും. പൊടിയടിക്കഞ്ഞ് കുടിക്കും. പിന്നെ പാട്ടൊക്കെ കേൾക്കുമോ? പാട്ടൊക്കെ കേൾക്കും. റേഡിയോ വെച്ചേക്കുവാന്നോ ഫുൾ ടൈം? ഈ ചിരിക്ക് എത്ര കൊടുക്കണം?
ഈ ചിരി ഇപ്പം എത്ര രൂപ കൊടുത്താൽ കിട്ടും? ഇതുപോലെ ഒന്ന് ചിരിക്കുന്ന കാണാൻ പറ്റുമോ? ഈ റേഡിയോ പരിപാടി കേൾക്കുമ്പോഴേ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതുകൊണ്ട് രഘുവൻ തന്നെയാണോ? അങ്ങനെ സാറിന്റെ പ്രഭാഷണമൊക്കെ രാവിലെ ഉണ്ടല്ലോ, അത് കേൾക്കും. ഞാൻ പോവാ, രഘുവൻ തന്നെയാ ഇഷ്ടമെങ്കിൽ ഞാനങ്ങ് പോവാ. അല്ല, അത് കേൾക്കാനൊരു നല്ല അർത്ഥവത്ത കാര്യങ്ങളൊക്കെയാണ് സാറ് പറയുന്നത്. അത് കേൾക്കാനൊരു നല്ലൊരു ഇഷ്ടം തോന്നും. പഴയ ഈ പിന്നെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ പണ്ട്? പാട്ടൊക്കെ മറന്നുപോയി. ഒന്നും ഓർമ്മയില്ല, രണ്ടു വരി ഓണത്തിനൊന്നും പാടുന്നതൊന്നും. ഓണത്തിന് പാടിയ കളിക്കൊക്കെ ചെയ്യുമായിരുന്നു. എത്ര മക്കളുണ്ട് അമ്മയ്ക്ക്? അഞ്ചു പേര്. മൂത്ത മൂത്ത മോന്റെ കൂടെ ആണ് അമ്മ താമസിക്കുന്നത്. അച്ഛൻ എത്ര വർഷമായി മരിച്ചിട്ട്? 97. 97. അന്ന് അച്ഛൻ ഉള്ളപ്പോ കറങ്ങാനൊക്കെ പോകുമായിരുന്നു? കറങ്ങാൻ പോകുന്നില്ല, വീട്ടിൽ തന്നെ. അമ്പലത്തിലൊക്കെ പോകും. ഇപ്പം അമ്പലത്തിലൊന്നും പോകാറില്ല? നാമജപം ഒക്കെ നടത്തുമോ? ഇപ്പം നാമജപം ഉണ്ട്. കാണാതറിയാവോ നാമം ജപിക്കാൻ? കാണാതറിയാം. ഭഗവത്ഗീതയും ഭഗവത്ഗീത എന്തോ ചെല്ലുന്നത്, ഒന്ന് ചെല്ലിയ ഞാനൊന്ന് കേൾക്കട്ടെ. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുത്തു. അതെന്തോ ഒന്ന് ചൊല്ലിയേ. ഇത് കോപിയാർത്തിയും രണ്ടാം കണ്ണിനേറ്റം തന്തും കാലത്തും മസി എഴുത് എപ്പോഴും ഞാനെന്ന മേകി പാടും എപ്പോഴും മാസേനതി തുണ്ടിപ്പഴത്തിൻ്റെ മാധുര്യം ചുണ്ടിൻ്റെ മാധുര്യം എങ്ങും മീശി കമ്മങ്ങളിൽ ഉണ്ടാക്കുന്ന ഇടങ്ങൾ എണ്ണാധാരങ്ങളിൽ മിന്നലാർന്നു ആരാധിയാഭരണങ്ങളേന്തി മാറിന്ന ശോഭായി രട്ടിയാക്കി തമ്മട്ടേക്ക് പോലെ എടുത്തു വശം കയ്യിൽ പത്ത് കയ്യിൽ ചെമ്മെ കളിഞ്ഞാണ് പത്ത് കയ്യിൽ പിന്നീട് നാദത്തിൽ നിന്ന് കൃഷ്ണൻ ശ്രീരുവിയാതെ ഉയർന്നിരുന്ന വീരരാമർജന നേരവുമതി ഭക്തപ്രിയ കരുണാംബുരാജ ഭക്തവ്യമില്ലാത്ത വൈഭവമേ യുദ്ധകളത്തിൽ ഒരുങ്ങിയിരിക്കും പിന്നെ ബന്ധുക്കളയൊന്ന് കാട്ടിടയണം എന്നത് കേട്ടപ്പോൾ കൃഷ്ണൻ അപ്പോൾ മുന്നോട്ട് വേദങ്ങൾ കൊണ്ടു നിർത്തി അയ്യോ ഭഗവാനെ എൻ്റെ കൃഷ്ണ ബന്ധുക്കളെ കൊന്നു രാജ്യമാണ് എന്തെന്നെ സൗഖ്യം ഇത് എന്നിടാനും മതി മതിയോ ശ്വാസം മുട്ടും ശ്വാസം മുട്ടും അതാ ചെല്ലണ്ടെന്ന് പറഞ്ഞു ശ്വാസം മുട്ടുന്ന പോലെ തോന്നി തത്തമ്മ അമ്മമ്മ എന്ന് വിളിക്കട്ടെ തത്തമ്മ അമ്മമ്മ എന്ന് വിളിക്കോ നിങ്ങളെല്ലാം വന്ന് കണ്ട് വലിയ സന്തോഷം സന്തോഷമുണ്ട് നമുക്ക് അതിനേക്കാൾ സന്തോഷം ഞാനിവിടെ വരേണ്ടി വന്നത് ഈ ഓണക്കാലത്ത് പാവപ്പെട്ടവർക്കൊരു സ്നേഹപ്പുടവ് കൊടുക്കുന്ന കാര്യം റേഡിയോയിലൂടെ പറഞ്ഞിരുന്നു അത് കേട്ട് അത് തരാൻ വേണ്ടി വിളിച്ചതാണ് ഇവിടെ വന്നപ്പോഴാണ് ഈ ആളിനെ കണ്ടതും പിന്നെ സംസാരിക്കണമെന്ന് വിചാരിച്ചതും തന്നേക്ക് ആ സന്തോഷം അപ്പോൾ എൻ്റെ വകയായിട്ട് ഒരു മുത്തം എനിക്ക് ദേ ഇത് പുതച്ചോണം അവിടെ കിടക്കുമ്പോൾ തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഞാനൊന്നും പറയേണ്ടി വന്നില്ല അതിന് മുമ്പ് തന്നെ അമ്മക്ക് എന്നെ മനസ്സിലായില്ലേ ശരിക്കും അല്ലേട്ടൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോൾ അല്ലേട്ടൻ്റെ മുഖത്ത് കുശും പോകുന്നതായിരുന്നു കുശും പോകുന്നതായിരുന്നു അല്ല അല്ലേട്ടനെ അമ്മ എന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കുശും പോകുന്നതായിരുന്നു ഇല്ലേ കുഞ്ഞൊരു കുശും പോകുന്നതായിരുന്നു ഇല്ലേ ശമ്മ അമ്മയുടെ ചിരികൊണ്ട് അതങ്ങ് മായിച്ച് നോക്കുന്നു
ഇടക്കിടക്ക് എൻ്റെ ഇടയ്ക്ക് കളിയാക്കുന്നത്. അപ്പൊ പിന്നെ ഇപ്പൊ ചെറിയൊരു കുശുമ്പ് വരും. ഇപ്പൊ നിസാറൊക്കെ എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു കുശുമ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും കൂടെ വന്നത് ഓണപ്പുടവ സ്നേഹപ്പുടവ അമ്മയുടെ ഇന്ന് വാങ്ങാൻ. നിസാറൊക്കെയാണ് ആണോലിൽ നിസാറൊക്കെയാണ് ഈ ഫോട്ടോ ആദ്യമായിട്ട് ആ ഗ്രൂപ്പിലിടുന്നത്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കരുത്. രാവിലെ ഞാൻ പ്രോഗ്രാമിന് വരുമ്പോൾ നല്ലായിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഇന്നപോലെ അമ്മയെ കാണാൻ പോകണം, അമ്മയുടെ അടുത്തിരിക്കണം, കുറച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നത് ആർ കെ പി, ഞങ്ങളുടെ സ്നേഹസേനേൻ്റെ കാരണവര് ആർ കെ പി ഉണ്ട്. ക്യാമറയ്ക്ക് പിന്നിൽ വിദ്യാസാഗർ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അതാണ് വിദ്യാസാഗർ. കണ്ടാ ആ ചിരി പോലെയാണ്, നല്ലോണം നല്ല ഫ്രെയിമൊക്കെ എടുക്കും. ഇപ്പം അമ്മയുടെ ക്ലോസ് ഷോട്ടൊക്കെ എടുത്തിട്ട് നല്ല വൈറലാക്കി ചിരി അവൻ അടിപൊളിയാക്കി എടുക്കും. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവിടെ വത്തിയപ്പോൾ അതേപോലെ തന്നെ നല്ല സ്വീകരണമായിരുന്നു. അമ്മയുടെ മൂത്ത മകൻ, മകൻ, മരുമകള്, പിന്നെ മകള്, അവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്ന വിഭവങ്ങളാണിത്. ശരിക്കും നേന്ത്രപ്പഴത്തിൽ ഉപ്പേരിയുണ്ട്, പിന്നെ ശർക്കര വരട്ടിയുണ്ട്, ഉണ്ണിയപ്പമുണ്ട്. ഇത് നിസാറൊക്കെ ചോദിച്ചു വാങ്ങിയതാ അല്ലേ? ബാക്കിയില്ല. അപ്പൊ സന്തോഷം. അമ്മക്ക് എല്ലാവിധ ഓണാശംസകളും ഞങ്ങളുടെ വകയായിട്ട് നേരുന്നു. ഇനി അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കും വേണേ. ആ തീർച്ചയായിട്ടും. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും പവാ, രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും പവാ, കൃഷ്ണമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും പവാ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ.